നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് പച്ചക്ക് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാണ് പാവപ്പെട്ട ഉപഭോക്ത കോടതി പോകുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എറണാകുളം ജില്ല കൺസ്യൂമർ റിഡ്രസൽ ഫോറം സി ഡി ആർ എഫ് എറണാകുളം എറണാകുളം ഉപഭോക്ത കോടതിയിൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞു ഇവിടെ ഇല്ല ജഡ്ജി ഇല്ല ഈ വലിയ കോടതി കെട്ടിടം ഈ വലിയ കോടതി കെട്ടിടം കോടികൾ മടക്കി മടക്കിപ്പണിത് ഇവിടെ നിരവധി സ്റ്റാഫുകളുണ്ട് ഇവർക്ക് ശമ്പളം കൊടുത്ത് കരണ്ടിൻ്റെ കാശൊക്കെ കൊടുത്ത് ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി അത് കേടു പറ്റിയാൽ എന്തെങ്കിലും സർവീസ് വാറണ്ടികളോ മറ്റ് ഉപഭോക്താവിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചെലവില്ലാതെ കേസ് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കൺസ്യൂമർ കോടതികൾ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ജസ്റ്റിസ് സുരേന്ദ്രൻ സാറുമായിട്ട് ആയിട്ട് സംസാരിച്ചു എറണാകുളത്തിൻ്റെ പ്രസിഡൻ്റ് ഇപ്പോൾ ഇല്ല സ്റ്റേറ്റ് പ്രസിഡൻ്റ് എന്നോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ കോട്ടയം പ്രസിഡൻ്റ് മനുലാൽ വി എസ് എന്ന് പറഞ്ഞ പ്രസിഡൻ്റാണ് ഇവിടെ വന്ന് വ്യാഴാഴ്ചകളിൽ മാത്രം കൊച്ചിയിൽ കേസ് കേൾക്കുന്നത് ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായ പാലക്കാടും പ്രസിഡൻ്റില്ല പല സ്ഥലത്തും പ്രസിഡൻറ്റോ മെമ്പറോ ഇല്ലാത്തത് കൊണ്ട് കേരളത്തിലെ ഉപഭോക്താ കോടതികളെല്ലാം താളം തെറ്റിയിരിക്കുകയാണ് കൺസ്യൂമറിൽ പുതിയ ഒരു ആക്ട് വന്നതിന് ശേഷം ഇവിടെ പ്രസിഡൻറ്റിനെയും മെമ്പറിനെയും തിരഞ്ഞെടുക്കുന്നതിലും ഒരു പുതിയ ചട്ടക്കൂട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനു വിൽസൺ അടുത്ത ആഴ്ച നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും കോടതി അത്ര ചെറുതല്ല നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞതുപോലെ കോടതിക്ക് ഒത്തിരി ഒത്തിരി പവർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാ സിവിൽ ആക്ട്സും ഇപ്പോൾ ചെയ്യാം പുതിയ ഉപഭോക്താക്കളുടെ പുതിയ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റും സിവിൽ ആക്ട് പ്രകാരം ജപ്തി ചെയ്യാൻ പറ്റും അങ്ങനെ പലതും ചെയ്യാൻ പറ്റും പക്ഷേ ഇത്രയും മനോഹരമായ വലിയ കെട്ടിറോ ഒക്കെ ഉണ്ടായിട്ടും എറണാകുളം ഉപഭോക്ത കോടതിയിൽ ജഡ്ജി ഇല്ലാത്തത് കൊണ്ട് ഇത് മാറാമ്പിൽ പിടിച്ച് കിടക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ ഉണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ കോട്ടയത്തെ പ്രസിഡൻ്റ് ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച ഇവിടെ വരും അദ്ദേഹം കുറച്ച് കേസ് കേൾക്കും ചിലപ്പോൾ അത് ഉത്തരവിടും പക്ഷേ കേസിനൊരിക്കലും അങ്ങനെ വേറൊരു ഡിസ്ട്രിക്റ്റിലെ പ്രസിഡൻറ് മുഴുവൻ കേസും കേൾക്കാതെ അങ്ങനെ വന്ന് കേട്ടാൽ അത് എത്രത്തോളം നീതിയുക്തമായിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇത്രയും എറണാകുളം കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ പിന്നെ ജില്ലാ ഉപഭോക്ത രണ്ടുണ്ട് സ്റ്റേറ്റും ഉണ്ട് ജില്ലയുമുണ്ട് ഇവിടെ വന്ന് ഞാൻ എറണാകുളം സ്റ്റേറ്റ് പ്രസിഡൻറ് ജസ്റ്റിസ് സുരേന്ദ്രൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുവാണ് ഇപ്പോൾ പാലക്കാടും പാലക്കാടുമില്ലെന്ന് ഇപ്പോൾ പാലക്കാടും ഇല്ല ഉപഭോക്താ കോടതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വലിയ പവറുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറേയും എസ് ഐ എയും ഡിവൈഎസ്പിയൊക്കെ വിളിച്ചു വരുത്തുകയും അറസ്റ്റ് ചെയ്യാനും ജാമ്യം കൊടുക്കാനും പറ്റുന്നൊരു കോടതിയാണ് കക്ഷികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ പറ്റും കക്ഷികളുടെയോ വലിയ വലിയ കമ്പനികളുടെയോ തെറ്റ് ചെയ്തവൻ്റെ സ്വത്ത് കണ്ടെത്താൻ പറ്റും വലിയ വലിയ കമ്പനികളെ ജപ്തി ചെയ്യാൻ പറ്റും അതൊക്കെ കൊണ്ടുവന്ന് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ളൊരു കോടതിയാണ് പിന്നെ ഇവിടെ ഇത്രയും സ്ഥലം കിടക്കണമുണ്ട് ഇത്രയും സ്ഥലം കിടക്കണോണ്ട് ഇവിടെ ഒരു കെട്ടിടം പണിതാൽ മീഡിയേഷൻ സെൻറ്ററുകളില്ലേ ഇപ്പം അതായത് നമ്മളൊരു കേസ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിയമ നടപടിക്ക് പോകുന്നതിന് മുമ്പ് അക്യൂസ്ഡും കംപ്ലൈൻ്റുമായി പരാതിക്കാരനും കുറ്റവാളിയുമായിട്ട് ഒന്ന് ചർച്ച ചെയ്താൽ ചിലതെല്ലാം തീർന്നു പോകും അപ്പം ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ജസ്റ്റിസ് ഡിലേ മീൻസ് ജസ്റ്റിസ് ഡിനേ കോടതി തൊണ്ണൂറ് ദിവസം കൊണ്ട് വിധി പറയണമെന്നാണ് പക്ഷെ അതൊരിക്കലും സാധിക്കാറില്ല ഈ നാട്ടിൽ നിയമം ഓർഡർ കിട്ടിയാലൊക്കെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നല്ല തൻ്റെ ഇടമുള്ള ജഡ്ജിമാരും കൂടി ഉണ്ടാവണം ഹൈക്കോർട്ടിലെ വിധികൾ വരെ നടപ്പാവാറില്ല പക്ഷേ കൺസ്യൂമർ കോടതി ഇടക്ക് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിനെ ശിക്ഷിച്ചു എന്നും പറഞ്ഞ് ഞാനൊരു വാർത്ത കണ്ടിരുന്നു പല ഹോസ്പിറ്റലുകളെയും പല ഹോസ്പിറ്റലുകളെയും ഈ കൺസ്യൂമർ കോടതിയുടെ വരുതിയിൽ വന്നാൽ അവരുടെ തെറ്റായ നയത്തിനെതിരെ ചോദ്യം ചെയ്യാൻ പറ്റും കൂടാതെ ഇതിൻ്റെ ചാർജുകളും ഇതിൻ്റെ സേവനം കൊടുക്കുന്നതിനുള്ള ഫീസിനും ഒരു മാർഗനിർദ്ദേശം ഉണ്ടാവുന്നത് നന്നായിരിക്കും പലപ്പോഴും വക്കീലന്മാർ കക്ഷികളെ ചതിക്കുന്നതായ ഒരവസ്ഥ ജനാധിപത്യ നാട്ടത്തിൽ നിയമവ്യവസ്ഥിതി നല്ല രീതിയിൽ പോകുന്ന നാട്ടിൽ ഉണ്ടാവരുത് വക്കീലന്മാർ ഇവിടെ വരേണ്ട കാര്യമില്ല സത്യത്തിൽ നമുക്ക് ഉപഭോക്താവിന് തന്നെ കൃത്യമായി കാര്യങ്ങൾ പറയാമെങ്കിൽ ഉപഭോക്താ കോടതിയിൽ വക്കീലിൻ്റെ ആവശ്യമില്ല പക്ഷേ നടക്കില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കെതിരെ വരുന്ന വമ്പന്മാരായ വലിയ വലിയ വക്കീലന്മാർ വന്നിട്ടാണ് കൊടയുടെ പിടി പോയതിൻ്റെ ബക്കറ്റിൻ്റെ വള്ളി പോയതിൻ്റെ സ്കൂൾ ബാഗിൻ്റെ ഇടാൻ പറ്റാത്തതിൻ്റെയൊക്കെ കേസ് വാദിക്കുന്നത് കമ്പനി ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട് വലിയ വക്കീലന്മാർ വന്നാണ് പാവപ്പെട്ട കൊടയുടെ പിടി ഒരു കാർന്നവരുടെയും സ്കൂൾ ബാഗിൻ്റെ വള്ളി പോയവനും സാധാരണക്കാരൻ വന്ന് വാദിക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകനുമായിട്ടാണ് ഉപഭോക്ത കോടതിയിൽ വാദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉപഭോക്ത കോടതിയിൽ ഇനിയും ചെയ്യാനുണ്ട് സിവിൽ സപ്ലൈസിൻ്റെ കീഴിലാണ് എറണാകുളം അല്ലെങ്കിൽ കേരളത്തിലെ ഉപഭോക്താ കോടതികൾ എത്രയും പെട്ടെന്ന് എല്ലാ ജില്ലാ കോടതികളിലും മെമ്പേഴ്സിനെയും പ്രസിഡൻറ്റിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്ത് കോവിഡും എലക്ഷനൊന്നും പറഞ്ഞ് പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അത് തുറന്നു കൊടുക്കണം അവിടെയൊക്കെ ആൾക്കാരെ വെച്ച് കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കി കൊടുക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം